പാക് സിനിമാ ലോകത്തെ സൂപ്പർ നായികയാണ് മാഹിറ ഖാൻ. ഇന്ത്യക്കാർക്കും സുപരിചിതയാണ് മാഹിറ. താരത്തിന്റെ സിനിമകളും സീരിയലുകളും ഇന്ത്യയിലും ആരാധകരെ നേടിയിട്ടുണ്ട്. എങ്കിലും മാഹിറയെ ഇന്ത്യക്കാർ കൂടുതലും അറിയുന്നത് ഷാരൂഖ് ഖാൻ ചിത്രം റേസിലെ നായികയായിട്ടാണ്. ഇന്ത്യയിൽ ആരാധകരെ നേടിയെടുക്കാനും മാഹിറയ്ക്ക് സാധിച്ചിരുന്നു. അധികം വൈകാതെ ബോളിവുഡിലും മാഹിറ മുൻനിര നായികയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളും തുടർന്ന് പാക് താരങ്ങൾക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ നിരോധനങ്ങളുമൊക്കെ മാഹിറയുടെ ബോളിവുഡ് കരിയർ തകർത്തു. എന്നാൽ പാകിസ്ഥാനിൽ മാഹിറയ്ക്കുള്ള പേരും പ്രശസ്തിയും ആരാധക വൃന്ദവുമൊക്കെ സമാനതകളില്ലാത്തതാണ്. സിനിമ പോലെ തന്നെ സംഭവ ബഹുലവും നാടകീയവുമാണ് മാഹിറയുടെ വ്യക്തി ജീവിതവും. താരത്തിന്റെ വിപ്ലവ പ്രണയവും വിവാഹവും പിന്നീടുണ്ടായ തകർച്ചയും കരിയറിലേക്കുള്ള തിരിച്ചുവരവുമൊക്കെ സിനിമാ കഥ പോലെയാണ്. ഇപ്പോഴത്തെ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ് മാഹിറ ഖാൻ. റേസും ബോളിവുഡ് എൻട്രിയും ഒക്കെ നടക്കുന്ന അതേ വർഷം പക്ഷേ വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളായിരുന്നു മാഹിറയ്ക്ക് നേരിടേണ്ടി വന്നത്. വിഷാദ രോഗവും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമുള്ള ഭീഷണികളും അക്രമങ്ങളും ഈ കാലത്ത് മാഹിറയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് മനസ്സു തുറന്നിരിക്കുകയാണ് മാഹിറ. ഒരു ഫോട്ടോയാണ് വിവാദങ്ങളുടെ കാരണമെന്നാണ് മാഹിറ പറഞ്ഞത്. അതേസമയത്തായിരുന്നു രൺവീർ കപൂറിനൊപ്പം സിഗരറ്റ് വലിക്കുന്ന മാഹിറയുടെ വിവാദ ചിത്രം പുറത്തുവരുന്നത്. ആ വർഷം കഠിനമായിരുന്നു. റേസ് ഇറങ്ങി, വെർണ ഇറങ്ങി, അതേ വർഷം തന്നെയാണ് ആ ചിത്രവും പുറത്താകുന്നത്. അത് എന്നെ തകർത്തു. അപ്രതീക്ഷിതമായിരുന്നു അത്. സിനിമ കഴിഞ്ഞു, എല്ലാം നന്നായി പോകുമ്പോഴാണ് പെട്ടെന്ന് ആക്രമണമുണ്ടാകുന്നത്. പിന്നെ എല്ലാം രാഷ്ട്രീയമായി മാറി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതെല്ലാം രാഷ്ട്രീയമാണല്ലോ. പക്ഷെ കാര്യങ്ങൾ ഇത്ര മോശമാകുമെന്ന് കരുതിയില്ല, മാഹിറ പറയുന്നു. നിരന്തരമുള്ള ട്വീറ്റുകൾ, ഭയപ്പെടുത്തുന്ന കോളുകൾ ലഭിക്കുമായിരുന്നു. ഇന്ത്യയിലേക്ക് പോകുവാൻ പറ്റില്ല, പക്ഷെ അവിടെ റിലീസാകുമല്ലോ, ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാകുമല്ലോ എന്ന് കരുതി. പക്ഷെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്ന വിഷാദത്തെയും ഉത്കണ്ഠയെയും പുറത്തു കൊണ്ടുവന്നു. എനിക്കത് കഠിനമായ സമയമായിരുന്നു. എന്റെ ചിത്രം എപ്പോഴും ചാനലുകളിൽ കാണിച്ചു. അവിടെയും ഇവിടെയും മോശം ട്വീറ്റുകളും ഭീഷണിയും കമന്റും വരുന്നു, മാഹിറ പറയുന്നു. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുവെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെയല്ല, എന്റെ വീട്ടിലാണ്. ഞാൻ എങ്ങോട്ട് പോകാനാണ്? രണ്ടു വശത്തു നിന്നും എന്നെ ആക്രമിച്ചു, എന്റെ വിശ്വാസം തകർത്തു. കഠിനമായ ഉത്കണ്ഠ ഉടലെടുത്തു എന്നിൽ. എനിക്ക് ഒരിക്കൽ പാനിക് അറ്റാക്ക് ഉണ്ടാകുകയും ഞാൻ ബോധരഹിതയായി വീഴുകയും ചെയ്തു എന്നും താരം പറയുന്നു. തെറാപ്പിയും കുടുംബവും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയുമാണ് എന്നെ രക്ഷിച്ചതെന്നാണ് മാഹിറ പറയുന്നത്.